നഗര ഗ്രാമവീഥികളിലൂടെ നടന്ന് മനുഷ്യർ തമ്മിലുള്ള വിശേഷങ്ങൾ കത്തുകളിലൂടെ കൈമാറിയവരാണ് പോസ്റ്റ്മാൻമാർ. കണ്ണൂർ തളിപ്പറമ്പിനടുത്തുള്ള പന്തിയൂർ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനായും പോസ്റ്റ് മാസ്റ്ററായും 4 പതിറ്റാണ്ടുകാലം സേവനമനുഷ്ഠിച്ച് കഴിഞ്ഞ ദിവസം ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിയ ഇ.വി. പ്രഭാസൻ എന്ന ദാസേട്ടൻ ഒരു പോസ്റ്റ്മാൻ എത്രമാത്രം നാട്ടുകാർക്ക് പ്രിയങ്കരനാണ് എന്നതിൻ്റെ തെളിവാണ്. പോസ്റ്റ്മാന്റെയും കത്തെഴുത്ത് കാലത്തിന്റെയും പ്രാധാന്യം വിവരിക്കുകയാണ് ദാസേട്ടൻ എഴുതിയ കത്ത്. വാർത്തകളിലൂടെ കേരള വിഷൻ ന്യൂസ് പ്രതിനിധി റിയാസ് കെ. എം. ദാസേട്ട, നിങ്ങൾ ആദ്യമായി കൊണ്ടുവന്ന തന്ന കത്തിലൂടെയാണ് ഈ ലോകത്ത് സാധാരണക്കാരനായ എനിക്കും ഒരു മേൽവിലാസമുണ്ടെന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. അതുപോലെ എത്രയെത്ര മനുഷ്യർ ദാസേട്ടനെ പോലുള്ള പോസ്റ്റ്മാൻമാർ കൊണ്ടുവരുന്ന കത്തുകളിലൂടെ മേൽവിലാസമുണ്ടെന്ന തിരിച്ചറിവ് ലഭിച്ചവരുണ്ടാകും. 40 വർഷം നീണ്ട ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും ദാസേട്ടൻ പടിയിറങ്ങിയ കാഴ്ച കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ തേങ്ങി, കണ്ണുകൾ നിറഞ്ഞു. നാട്ടിടവഴികളിലൂടെ കത്തുകളുമായി നടന്നുവരുന്ന പോസ്റ്റ്മാൻ എത്ര മനുഷ്യരുടെ ജീവിതത്തിലാണ് പ്രതീക്ഷയുടെ പ്രകാശം പകർന്നിട്ടുണ്ടാവുക. എൻ്റെ പൂമംഗലത്തെയും മഴവില്ലിലെയും പന്നിയൂരിലെയുമെല്ലാം ഗ്രാമവീഥികളിലൂടെ 4 പതിറ്റാണ്ടുകാലം നിങ്ങൾ താണ്ടിയ ദൂരത്തിന് ഒരു പുരുഷായുസിനേക്കാൾ ദൈർഘ്യമുണ്ട്. അതുപോലെ എത്രയെത്ര ഗ്രാമങ്ങളിലൂടെ എത്രയെത്ര പോസ്റ്റ്മാൻമാർ സഞ്ചരിക്കുന്നുണ്ടാകും. കത്തുമായി വരുന്ന പോസ്റ്റ്മാനെ ആരാധനയോടെ കണ്ട കുട്ടിക്കാലമുണ്ട് ഞങ്ങൾക്ക്. ഓരോ പോസ്റ്റ്മാൻ്റെയും കൈകളിൽ ഭദ്രമായിരിക്കുന്ന കത്തുകൾക്കുള്ളിൽ എത്ര കാമുകീ കാമുകന്മാരുടെ പ്രണയം ഒളിഞ്ഞിരിപ്പുണ്ടാകും. വിദൂരങ്ങളിൽ ജോലിക്കായി പോയ മക്കളോടുള്ള മാതാപിതാക്കളുടെ വാത്സല്യം നിറഞ്ഞ കുശലാന്വേഷണങ്ങളുണ്ടാകും. പോസ്റ്റ്മാൻ കൊണ്ടുവന്നു തരുന്ന പെൻഷനും മണി ഓർഡറിനും കാത്തിരിക്കുന്ന എത്രയെത്ര മനുഷ്യ ജീവിതങ്ങളുണ്ടാകും. എത്ര പ്രവാസികളുടെ എത്ര പട്ടാളക്കാരുടെ ജീവിത വിരഹങ്ങൾ ആ കത്തുകളിലുണ്ടാകും. കത്തുകളും തപാലാപ്പീസുകളും മനുഷ്യരുടെ ഹൃദയവികാരമായിരുന്ന ഒരു കാലം. സാങ്കേതിക വിദ്യകളുടെ കുതിച്ചുചാട്ടത്തിൽ എല്ലാ വികാരങ്ങളും ഇമോജികളിൽ മാത്രം ഒതുക്കിയ വർത്തമാനകാല തലമുറയ്ക്ക് അത്ര പരിചിതമായിരിക്കില്ല ആ കാലം. ദാസേട്ടാ, നിങ്ങളെപ്പോലുള്ള പോസ്റ്റ്മാൻമാർ എത്തിച്ചു തന്ന കത്തുകൾ ചിലർക്ക് ജീവിതത്തിൻ്റെ ഉയർച്ചയിലേക്കുള്ള വലിയ നിയമനത്തിൻ്റെ തുടക്കമായിരുന്നു. മറ്റു ചിലർക്കാവട്ടെ വേദനകൾ പങ്കുവച്ച അക്ഷരക്കൂട്ടുകളുടെ സമന്വയവും. പക്ഷെ ഒന്നുണ്ട്, കത്തുകളിൽ മനുഷ്യർ അവരുടെ ഹൃദയം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ അവളുടെ രഹസ്യങ്ങളും ആ രഹസ്യങ്ങൾ കവറിലാക്കി സീലടിച്ച് സുരക്ഷിതമായി ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് എത്തിച്ചവരാണ് നിങ്ങൾ പോസ്റ്റ്മാൻമാർ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യഹൃദയങ്ങളുടെ സുരക്ഷിതമായ കൈമാറ്റക്കാർ. ഗ്രാമങ്ങളിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും നടന്ന് നടന്ന് നിങ്ങൾ കത്തുകൾ കൈമാറുമ്പോൾ അമ്പലങ്ങളുടെയും പള്ളികളുടെയും പള്ളിക്കൂടങ്ങളുടെയും വാതായനങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെട്ടു. ഒരു രീതിയിൽ പറഞ്ഞാൽ പോസ്റ്റ്മാൻമാർക്ക് മുൻപിൽ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അതിരുകൾ ഭേദിക്കപ്പെട്ടു. മനുഷ്യർ തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ വലിയ കൈമാറ്റക്കാരായിരുന്നു നിങ്ങൾ. ദാസേട്ടാ, എൻ്റെ മനസ്സ് ചോദിക്കുന്നുണ്ട്, ഈ ജോലിയെ ഓർത്ത് എത്രമാത്രം നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടാകും? എന്തായിരിക്കും നിങ്ങളതിന് ഉത്തരം പറയുക? നിഷ്കളങ്കമായി ദാസേട്ടനെ പോലുള്ള പോസ്റ്റ്മാൻമാർക്ക് ഇത് തന്നെയാണ് പറയാനുണ്ടാവുക. നിസ്വാർത്ഥ സേവനം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായ പോസ്റ്റ്മാൻമാരോട് എന്ത് പറയണമെന്നറിയില്ല. ഓർമ്മകൾ കണ്ണു നിറയ്ക്കുന്നുണ്ട്. ഞങ്ങളെ മേൽവിലാസമുള്ളവരാക്കി തീർത്ത
കത്തുകൾ സമ്മാനിച്ചവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് തരാൻ ഞങ്ങളുടെ കയ്യിലുള്ളത് നന്ദി എന്ന വാക്കും സ്നേഹവും മാത്രമാണ്. സ്നേഹത്തോടെ, സ്വന്തം റിയാസ് കെ. എം. ആർ, കേരള വിഷൻ ന്യൂസ്.